നമ്മൾ പിന്നെയും വണ്ടിയെടുത്ത് ഇറങ്ങി. ഇപ്പം ഞാൻ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്താണ്. എൻ്റെ സ്വന്തം നാട്ടിലാണ്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട്ടിൽ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ നമ്മുടെ ആലപ്പുഴയുടെ സ്വർഗം എന്ന് പറയുന്ന മുല്ലക്കൽ ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് എറണാകുളത്തുനിന്നല്ല ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്, ഇന്നലെ വൈകുന്നേരം ഞാൻ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ ഇറങ്ങി. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ എറണാകുളത്തുനിന്നല്ല ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, ഇന്നലെ ഞാൻ ആലപ്പുഴയ്ക്ക് വന്ന്. ഞാൻ അതേ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ബൈക്ക് എടുത്ത് ഇറങ്ങി. ഇത് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, ഞാൻ വണ്ടിയിലല്ല വന്നത്. എറണാകുളത്തുനിന്ന് ഞാൻ എൻ്റെ വണ്ടിയിലല്ല വന്നത്. അപ്പോൾ ഞാൻ രാവിലെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയെടുത്ത് ഇറങ്ങി. പെട്ടെന്നൊരു തോന്നലിൻ്റെ പുറത്ത് ഇറങ്ങിയതാ. വേറെ അടുത്തൊരു സ്പോട്ട് എവിടെയെങ്കിലും പിടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കോന്നിക്ക് വിട്ടാലെന്ന് ആലോചിച്ചത്. കോന്നി വിടുന്ന സംതിങ് ഒരു ലൈക്ക് ഒരു 70-75-80 കിലോമീറ്റർ എന്തോ കോന്നിയുള്ളൂ. അപ്പം രാവിലെ തന്നെ അങ്ങ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നു. ഒരു 9:30 ആയി ഇപ്പോൾ സമയം. പിന്നെ ഒരുപാട് നേരത്തെ ഇറങ്ങിയിട്ടിൻ്റെ ആവശ്യമില്ല, അടുത്ത് തന്നെയുള്ള സ്പോട്ടായതുകൊണ്ട് ഞാനൊരു പയ്യെ എണ്ണിച്ചപ്പോൾ തന്നെ ലേറ്റായി. അപ്പം ഒരു 9:30 ആയപ്പോൾ ഇറങ്ങി. ഇനി നേരെ കോന്നിയിലേക്ക് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നേരെ ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരി തിരുവല്ല, അവിടുന്ന് നേരെ കോഴഞ്ചേരി, പത്തനംതിട്ട കോന്നി, അങ്ങനെയാണ് റൂട്ട്. ഇപ്പോൾ AC റോഡ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രമേ ഒരു ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് AC റോഡ് വഴി തന്നെ പോകും, അല്ലെങ്കിൽ അമ്പലപ്പുഴ വഴി പോകേണ്ടി വന്നേനെ. കാര്യം AC റോഡ് ഇത്രയും നാളും പണി നടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നീറ്റായി ക്ലീനായി ഞാനെല്ലാം കാണിച്ചു തരാം. നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്, അങ്ങോട്ടും കുഴപ്പമില്ല. ഞാൻ 1-2 വട്ടം ഷൂട്ടിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് കോന്നിയിൽ. അപ്പം വഴിയും കാര്യങ്ങളൊക്കെ അറിയാം, മാപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു 1-2 ഒരു ഹിഡൻ സ്പോട്ടുണ്ട്. ഹിഡൻ സ്പോട്ടെന്ന് തന്നെ പറയാം, ഒരുപാട് അധികം പേർക്കൊന്നും അറിയാത്തൊരു സ്പോട്ടാണ്. കാര്യം ഞാൻ അധികം ആൾക്കാരൊക്കെയും പറഞ്ഞപ്പോഴും ഈ സ്പോട്ടിനെ കുറിച്ച് അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല. എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ദിവസം ഉച്ചവരെ പറ്റുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്തിട്ട് വരാമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങി തിരിച്ചത്. ഞാൻ പോകുന്നൊരു ചെറിയ ചെറിയ കട്ടൊക്കെ ഇടാം, ഇനി ബാക്കിയെല്ലാം നമുക്ക് പത്തനംതിട്ട കഴിഞ്ഞിട്ട് കാണാം. കാര്യം അങ്ങോട്ട് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡും നല്ല വൈബുള്ള സ്ഥലമാണ് അത്. ഞാൻ കാണിച്ചു തരാമെല്ലാം. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ AC റോഡിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ, കണ്ട അടിപൊളി റോഡാണ് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. പുതിയത് പണിഞ്ഞിട്ടേക്കുന്നത് ഒരു 4-5 അതിന് മുകളിലങ്ങാണ്ട് ഫ്ലൈ ഓവർ ഓൾറെഡി ഈ റോഡിലുണ്ട്. അതിൻ്റെ എല്ലാം പണി കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി നോർമലായി. ഇപ്പം ഒരു സ്ഥലത്ത് എന്തോ ഒരു പള്ളാത്തുരുത്തിയിൽ മാത്രം എന്തോ ഒരു പാലത്തിന് കംപ്ലീറ്റ് ആകാനുള്ളൂ, ബാക്കി അങ്ങ് അറ്റം വരെ ചങ്ങനാശ്ശേരി വരെ പാലങ്ങളും കംപ്ലീറ്റ് ആയത്. ഇവിടെ എല്ലാം വണ്ടി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല. അടിപൊളി റോഡുമാണ്, പറക്കാം നമുക്ക് വണ്ടിയിൽ, അത്രയ്ക്ക് നല്ല റോഡാണ്. പിന്നെ ഇന്നത്തെ എൻ്റെ റൈഡിൽ എൻ്റെ കൂടെ ഉള്ളത്, ഇങ്ങനെ കാണുമ്പം ചിലർക്കെങ്കിലും മനസ്സിലായി കാണും, ഇത് യമഹയുടെ RX-R ആണ്. നല്ല വണ്ടിയാണ്, എനിക്ക് ഇത്ര ഓടിച്ചതിൻ്റെ ഒരു ഇത് പറയുവാണ്. നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനങ്ങനെ വിത്തൗട്ട് ഗിയറും കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യത്തില്ല. വീട്ടിലൊരു DO ഉണ്ടെങ്കിലും ഞാൻ കൂടുതലും എൻ്റെ ബൈക്കിൽ തന്നെയാണ് നടക്കാറ് ഫുള്ളും. അപ്പം ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറ്. പക്ഷേ നല്ല സുഖമുണ്ട്, നല്ല സ്മൂത്താണ് വണ്ടി. അത്യാവശ്യം ഞാനിപ്പോൾ 80 കിലോമീറ്റർ സ്പീഡിലാണ്. വണ്ടിക്ക് ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒരു വോബ്ലിങ്ങോ ഒന്നുമില്ല. വണ്ടി നല്ല സ്മൂത്തിൽ വണ്ടി പോകുന്നുണ്ട്. ഒരു 60+ മൈലേജൊക്കെ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ പോയാൽ 60+ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഒരു എക്കോ മോഡലൊക്കെ പോയാൽ 60-70 മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണിത്. ഇരിക്കാണ് നല്ല കംഫർട്ടാണ്, നല്ല വൈഡ് സീറ്റുമാണ്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് അനുഭവപ്പെടുത്തില്ല. ഇപ്പോൾ വണ്ടിയുടെ റിവ്യൂ അല്ല, ഞാനിപ്പോൾ ഇത് കയ്യിൽ കിട്ടിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചങ്ങനാശ്ശേരി എത്തി. ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ടാണ് ചങ്ങനാശ്ശേരി ടൗണും കാര്യങ്ങളൊക്കെ. നമുക്ക് റൈറ്റാണ് എടുക്കേണ്ടത്. നമ്മൾ അതുവഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വന്നത്. അപ്പം ഇതുവഴി നേരെ ഇനിയൊരു 15-16 കിലോമീറ്റർ എന്തോ ഉണ്ട് തിരുവല്ല, അത്രയും അടുത്തുണ്ട്. അപ്പോൾ തിരുവല്ലയിൽനിന്ന് ലെഫ്റ്റ് എടുത്ത് കോഴഞ്ചേരി, അവിടുന്ന് പത്തനംതിട്ട കോന്നി, അങ്ങനെയാണ് നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇത്രയും നേരമുള്ള റൂട്ട് ഒന്നും കാണിക്കായിരുന്നു, അവിടെ ഒന്നുമില്ല. നല്ലൊരു റോഡും രണ്ട് സൈഡിലും നല്ല കണ്ടവും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ദിവസം കാണിക്കാം. കാര്യം ഞാൻ ആലപ്പുഴയുടെ വീഡിയോ ഒന്നും ഇതുവരായിട്ട് ചെയ്തിട്ടില്ല. റീൽ ഒരെണ്ണം ചെയ്തതല്ല, അത് ആ വെള്ളപ്പൊക്ക സമയത്ത് ഒരു റീല് ചെയ്ത്, അത് ഭയങ്കര റീച്ചുമായി. 5-6 ലക്ഷത്തിനടുത്തായിട്ടുണ്ട് ആ റീല്. അപ്പോൾ അതല്ല, അത് ആലപ്പുഴയുടെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഒരു ദിവസം ആലപ്പുഴയുടേതായിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യണം. കുട്ടനാടും ഷാപ്പും വെള്ളവും കായലും എല്ലാമായിട്ടൊരു നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം പ്ലാനിങ്ങിലുള്ളതാണ്. ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ ഒരു കോന്നിക്ക് പോയേക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ്.
ഈ മാസം ഇനി ഒരു റൈഡും കൂടെ ഉണ്ട് പ്ലാൻ ചെയ്ത് വിളിച്ചിട്ടുണ്ട്. അത് അത് സ്ഥലം എങ്ങോട്ടാണെന്ന് കൺഫേം ആക്കിയിട്ടില്ല ഞാൻ. വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് റൈഡൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. മാസത്തിൽ ഒന്നോ രണ്ടോ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ തിരുവല്ല എത്തി, തിരുവല്ല ടൗണിലേക്ക് നമുക്ക് പോകണ്ട. ഇതുവഴി ബൈപ്പാസ് നമുക്ക് കയറാം. ഈ ബൈപ്പാസിൽ കൂടെ കയറി നമുക്ക് നേരെ അപ്പുറത്തെ ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് അങ്ങോട്ട് കയറാം. നമ്മൾ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുന്നത്. ഇതുവഴി നമുക്ക് ലെഫ്റ്റ് എടുക്കാനാണ് പോകുന്നത്. നേരെയാണ് ടൗണിലേക്ക് പോകണത്. അത് ഭയങ്കര തിരക്കാണ്. എപ്പോഴും പോയാലും അവിടെ തിരക്കും കാര്യങ്ങളും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതുവഴി നമുക്ക് സുഖമായിട്ട് നമുക്ക് പോകാം. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആ തിരുവല്ല ആ ബൈപ്പാസ് കയറി വന്ന് നമ്മൾ ഈ കാണുന്ന മൂന്നാമത്തെ സിഗ്നല് നേരെ പോയാലാണ് കൊട്ടാരക്കരക്കൊക്കെ പോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റാണ്. ലെഫ്റ്റാണ് നമുക്ക് കോഴഞ്ചേരിക്ക് പോകേണ്ടത്. അവിടുന്ന് ബൈപ്പാസ് കയറി വന്ന് ആദ്യത്തെ ആ റൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമുക്ക് കോഴഞ്ചേരിക്ക് പോകേണ്ടത്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് വേണം നമുക്ക് പോകേണ്ടത്. ഇനി നമുക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല. ഈ റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങ് അറ്റം കോഴഞ്ചേരിയാണ്. അവിടം വരെ സ്ട്രൈറ്റ് റോഡാണ്. പിന്നെ അവിടുന്ന് നമുക്കാണ് ഡീവിയേഷൻ എടുത്ത് പോകേണ്ടത്. നമ്മളങ്ങനെ കോഴഞ്ചേരി എത്തി. നല്ല ബ്ലോക്ക് കോഴഞ്ചേരിയിലുണ്ടായിരുന്നു. അതായത് അവിടെ കയറിയപ്പോൾ ആ പാലവും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാമായിരുന്നത്. ആ പാലത്തിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഇതേ കോഴഞ്ചേരി എത്തി. കോഴഞ്ചേരിയിൽ നിന്ന് നമ്മൾ നേരെ റൈറ്റ് എടുത്ത് നേരെ പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ടാണിത്. നമ്മൾ പത്തനംതിട്ട എത്തി അങ്ങനെ. ഓ നല്ല ഒന്നാന്തരം ഒരു മഴ എന്നെ ഇടയ്ക്ക് വെച്ച് കിട്ടി. അപ്പോൾ കുറച്ച് നേരം കയറി നിൽക്കണമെന്ന്, ഞാൻ കോട്ട് എടുത്തിട്ടില്ല, കുറച്ച് നേരം കയറി നിൽക്കേണ്ടിവരുന്നു. നമുക്ക് നേരെയും പോകാം, ലെഫ്റ്റും പോകാം, റൈറ്റും പോകാം, എങ്ങനെ വേണേലും പോകാം. പക്ഷേ നേരെ പോകുന്നതായിരിക്കും കുറച്ച് എളുപ്പം. പക്ഷേ അത് കുറച്ച് തിരക്കുള്ള റോഡാണ്, ചെറിയ റോഡുമാണ്. കാറിലൊക്കെ വരുന്നവർ ഒന്നെങ്കിൽ ലെഫ്റ്റ് എടുക്കുക അല്ലെങ്കിൽ റൈറ്റ് എടുക്കുക. എങ്ങനെ പോയാലും ഇതിനപ്പുറം തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. ഞാനതുകൊണ്ട് ഞാൻ ബൈക്കായതുകൊണ്ട് മാത്രം ഞാൻ നേരെ എടുക്കുവാണ്. കാറൊക്കെ ആണെങ്കിൽ ആ റോഡ് പിടിക്കുന്നതായിരിക്കും നല്ലത്. പത്തനംതിട്ട ടൗണിൽ തന്നെ നല്ല ഒന്നാന്തരം വ്യൂ തരുന്ന ഒരു ചെറിയൊരു പാറയാണ് ഇതാണ് ആ കാണുന്നത്, ചുട്ടിപ്പാറ. നല്ല കയറ്റമാണ്. നടന്നു വേണം കയറാൻ, സ്റ്റെപ്പുണ്ട്, പക്ഷേ നല്ല കയറ്റമാണ്. വണ്ടി ഒരു പകുതി വരെ വണ്ടി ചെല്ലും. മീൻസ് ഒരു ആണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നടത്തില്ല. ആ ഇടയ്ക്ക് വീടൊക്കെ കാര്യങ്ങളൊക്കെ കാണാം. അവിടം വരെ നമുക്ക് വണ്ടി ചെല്ലും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നടന്ന് കയറാനുണ്ട്. കാണാനും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. പക്ഷേ നട്ടുച്ചക്കൊന്നും പോകരുത്, അമാതിരി വെയിലേക്ക് ഉച്ചയിലടിക്കും വെയിൽ. ഒന്നെങ്കിൽ ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ പോയി കുറച്ച് നേരം ചില്ലടിച്ചിരിക്കാൻ പറ്റും. അടിപൊളി സ്ഥലമാണ് ചുട്ടിപ്പാറ. ചുട്ടിപ്പാറയുടെ മേളിൽ രണ്ട് അമ്പലമുണ്ട്. നമുക്ക് അങ്ങൊരു ഹനുമാൻ സ്വാമിയുടെ ഒക്കെ ഒരു അമ്പലമൊക്കെ കാണാം മേളിൽ. ഞാനിപ്പോൾ അവിടെ പോകുന്നില്ല, ഒന്നാതെ നട്ടുച്ചയായി. കയറാനും വയ്യ ഈ ഉച്ച വെയിലത്ത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല. ഞാൻ നേരെ കോന്നിക്ക തന്നെയാണ് പോകുന്നത്. നമുക്ക് ഈ റൈറ്റാണ് എടുക്കാനുള്ളത്. അങ്ങോട്ടാണ് കേട്ടോ, മലയാലപ്പുഴ അമ്പലം അങ്ങോട്ടാണ്. ഇതുവഴിയാണ് നമുക്ക് കോന്നിക്ക് പോകേണ്ടത്. ആ ഒരു ജസ്റ്റ് ഒരു ടേണിങ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒഫീഷ്യലി നമ്മളങ്ങനെ കോന്നി അടവി എക്കോ ടൂറിസത്തിലേക്ക് നമ്മളങ്ങനെ എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടാണ് നല്ല റോഡുകളും കാര്യങ്ങളും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ കോന്നി ആനക്കൂട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. പക്ഷെ അവിടെ പോയ ആനകളെയൊക്കെ കാണാം. ഒരു കുറേ കുട്ടിയാനകളും കുറച്ച് വലിയ ആനകളും ഒക്കെ ആ ആനക്കൂട്ടിലുണ്ട്. അത് ഫേമസ് ആയിട്ടുള്ള ആനക്കൂടാണ്, എല്ലാവർക്കും അറിയായിരിക്കും കോന്നി ആനക്കൂടിനെ കുറിച്ച്. നമുക്ക് നേരെ കോന്നിക്ക്, നമ്മുടെ അടവി. കോന്നി എന്ന് പറയുമെങ്കിലും കോന്നി അടവി എക്കോ ടൂറിസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി എന്താ ഇനി പോകുന്ന വഴിക്ക്? ഇതേ കണ്ട ഫ്രണ്ടിലൊക്കെ കാണുന്നത്, ഗഡ് സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. ഇനി എന്ത് വേണം നമുക്ക്? ചെറിയ തണുപ്പുണ്ട് കേട്ടാ, അത് മഴയുടെ തണുപ്പ്, അല്ലാണ്ട് ഇവിടുത്തെ മഞ്ഞിൻ്റെ തണുപ്പൊന്നുമല്ല, ചെറിയൊരു മഴയുടെ ഒരു ചെറിയൊരു തണുപ്പുണ്ട്. നോക്കിയാ റോഡ് കിടക്കുന്ന കടപ്പ് നോക്കിയ, എന്റെ രസമാണ് നോക്കി റോഡ് കിടക്കുന്ന. ആയി നല്ലൊരു വളമല്ലേ, മഴ വന്ന് നല്ല റോഡൊക്കെ വെറ്റായിട്ടിരിക്കുക. ബ്രേക്ക് പിടിച്ചാ കിട്ടണം കേട്ടാ. ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടമുണ്ട്, ഒരുപാട് വെള്ളച്ചാട്ടം ഇവിടെ ഈ ഏരിയയിൽ. ഞാനൊരു അഞ്ചാറെണ്ണമെങ്കിലും ഞാൻ കവർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഷൂട്ടിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന്. അത്രയധികം വെള്ളച്ചാട്ടം ഇവിടെ, കുഞ്ഞു 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 നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട്. അത് ഫുള്ള് റബ്ബർ തോട്ടമാണ് ആ കാണുന്നത്, മേളിലോട്ട് കാണുന്നതെല്ലാം. നല്ല കയറ്റമുണ്ട്, വണ്ടി വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ്. ചെറിയൊരു തണുപ്പും ഉണ്ട് ഇപ്പം, ഈ വെയിലുണ്ടെങ്കിലും മഴയുടെ ഒരു തണുപ്പ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ശരിക്കും ഒരു ഫോറസ്റ്റ് വൈബ് തരുന്നൊരു റൂട്ടിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. കുറച്ചുകൂടെ ദൂരം പോയാൽ പോലും ആ കാണുന്ന ഏരിയയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. നല്ല രസമാണ് ആ റോഡ് കാണിച്ചു തരാം. അങ്ങോട്ടാണ് ഞാൻ പെട്ടെന്ന് എത്തുന്നത്. നമ്മളങ്ങനെ പ്രോപ്പർ ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറി. ഇനി നമ്മൾ തണ്ണിത്തോട്, ഇതിപ്പോൾ കോന്നി ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അയ്യോ ഒന്നും കാണാൻ വയ്യല്ലോ.
അത് കഴിഞ്ഞിട്ട് കയറ്റി വെക്കാം. ആ അടിപൊളി നോയിക്കേ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വിച്ച് ഇട്ട് കണക്ക് വേറൊരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചെന്ന്. നോക്കിയാ രണ്ട് സൈഡിലും കാടാണ്, രണ്ട് സൈഡിലും തേക്ക് എന്ന് പറഞ്ഞത്. ഇത് ഫോറസ്റ്റ് ഓഫീസാണ്, ഇത് പുതിയ ഫോറസ്റ്റ് ഓഫീസാണ് ഇത് കേട്ടോ. പഴയ താടെയായിരുന്നു ആദ്യം കണ്ടത്. രണ്ട് സൈഡിലും നല്ല തിക് ഫോറസ്റ്റ് കാണാൻ തുടങ്ങി, നല്ല തണുപ്പും. മഴ പെയ്യാണ്ടിരുന്നാൽ മാത്രം മതിയായിരുന്നു എനിക്ക്, ഗോപ്രോ ഓഫ് ചെയ്തുകൊണ്ട് വരും, വേറെ വഴിയൊന്നും ഇല്ല. അടിപൊളി. ഇതിപ്പം ഇത് പെട്ടെന്ന് മാറും, അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും ഈ ഫോറസ്റ്റ് അങ്ങോട്ട് കഴിയും. പിന്നെ പക്ഷെ ഒരു സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഉടനെ തന്നെ അടുത്ത തുടങ്ങും. അതൊക്കെ ഒരു ട്വിസ്റ്റാണ് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത്. പക്ഷെ നല്ല തണുപ്പ് കയറുന്നുണ്ട് കേട്ടാ. ആദ്യമായിട്ടാണ് കോന്നിയിൽ വന്നിട്ട് ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നു എനിക്ക്. ഇത്രയും നാളും നല്ല പുഴുങ്ങിയ വെയിലത്ത് വരെ ഞാനിവിടെ വന്നിട്ടുണ്ട്. മഴ ഇത്രയും മഴ സീസണിലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതേ കോന്നി കഴിഞ്ഞു നമ്മളിനി അടുത്തത് തണ്ണിത്തോടിലേക്ക് കയറും. അടുത്ത് അന്നിട്ട് നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടില്ല, ആ കഴിയുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഓ പയ്യെ പോണമെന്നുണ്ട്, പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി കൈ കൊടുത്ത് പോന്നു. ആ കണ്ട, ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. അത്രയും നേരം കണ്ട ആ തിക് ഫോറസ്റ്റിൻ്റെ ആ ഫീലൊക്കെ എങ്ങോട്ട് പോയെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ ഇപ്പോൾ ഇത് പക്ഷേ വിഷമിക്കണ്ട, ഉടനെ തന്നെ അടുത്ത് ഓണാകുവാണ്. നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ടത്. ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനിലും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ട്. അടവി എക്കോർഡ് ടൂറിസം അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. കറക്റ്റ് ലൊക്കേഷനാണ്, ഞാൻ ഫസ്റ്റ് വന്ന ലൊക്കേഷൻ നോക്കി, അതുകൊണ്ടാണ് പറഞ്ഞത്. കറക്റ്റ് ലൊക്കേഷനാണ്, അടവി എക്കോ ടൂറിസം എന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നത്. ഇവിടെ നിന്നൊരു ഗംഭീര വ്യൂ ഉണ്ട്, നോക്കിയേ. ഞാൻ കാണിച്ചു തരാം, അവിടെ നിർത്താം. ആ മോനെ എന്നാ വ്യൂ ആന്ന് നോക്കി കാണുന്നത്, ഫുൾ മല. ആയി ഇതാണ് നമുക്ക് കാണുമ്പോൾ അങ്ങോട്ട് സന്തോഷം തരുന്ന കാഴ്ച. അതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കയറാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് പോവാം. നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം, നേരെ കോന്നി എത്താം. അതെ അടുത്ത ഓണായി. ഈ തണ്ണിത്തോട് ഫോറസ്റ്റ് ഏരിയ അതിലും ഗംഭീരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അടി നല്ല വ്യൂവും കാര്യങ്ങളും, അങ്ങോട്ടൊക്കെ ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണം, പക്ഷേ ശിക്ഷാർഹമാണിത്, അനധികൃതമായി പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ പറഞ്ഞതാണ്. എൻ്റെ തുള്ളി വെയിലില്ല, നല്ല കീഴില്ല, നമ്മുടെ തേക്കും തോട്ടമാണ് ഇത് കംപ്ലീറ്റ് നിൽക്കുന്നത്. ഇതിങ്ങനെ നമ്മളെ കവർ ചെയ്തങ്ങ് നിൽക്കുക. ക്യാമറ ഓഫാക്കുന്നതേ ഇല്ല, കണ്ടിന്യൂസ് അങ്ങോട്ട് റെക്കോർഡാകട്ടെ. അത്രയ്ക്കും നമുക്ക് ഒരു ഫീല് തരുന്നുണ്ട്. നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണിത്. ഇപ്പം എത്ര കിലോമീറ്റർ, 85 കിലോമീറ്റർ ആയതേ ഉള്ളൂ. ഇത്രയും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം നമുക്കിവിടെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ഫാമിലി ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും വരാൻ അടിപൊളി ഏരിയ സ്ഥലമാണ് ഈ കോന്നി എന്ന് പറയുന്നത്. നോക്കിക്കേ റോഡൊക്കെ കിടക്കുന്നത്, നല്ല റോഡാണ് കേട്ടോ. ഞാൻ വന്നപ്പോൾ തൊട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്, മോശം റോഡായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക്. കാര്യം അതിന് മുന്നേ ഏ ചെറിയ ചെറിയ അരുവികളിലെല്ലാം നിറച്ചും വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും അടവിയിൽ നല്ല വെള്ളം കാണാൻ ചാൻസ് ഉണ്ട്. അതിലൊരു ചെറിയ ഓഫ് റോഡ്. ഇവിടെ ഒരു ചെറിയൊരു കുടുംബശ്രീയുടെ ഇതുണ്ടായിരുന്നല്ലോ. ഇതിലെ പോയ കോന്നിയുടെ കോന്നി എക്കോ ടൂറിസത്തിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ സൈറ്റിൽ കയറി ബുക്ക് ചെയ്താൽ നമുക്ക് ആ സ്റ്റേയും കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് ഹട്ട് സ്റ്റേ ആണ്, ഹട്ടൊക്കെയാണ് അവിടെ. നല്ല വെള്ളമുണ്ട് കേട്ടോ അവിടെ, ആറ്റിലൊക്കെ നല്ല നിറച്ചും വെള്ളമാണ്. അത്രയ്ക്കും മഴ പെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആറ്റിലൊക്കെ നിറച്ചും വെള്ളമാണ്. നോക്കി രണ്ട് സൈഡും കാടും അതിന് നടുക്കൊരു ആറും, എന്താണിത്. നമ്മൾ ഓൾമോസ്റ്റ് അടവി എക്കോ ടൂറിസം എത്താറായി. അവിടെ നേരെ പോയാലാണ് അടവി എക്കോ ടൂറിസം. ഞാൻ ആദ്യം ഇവിടെ നിന്ന് അതൊന്ന് കാണിച്ചു തരാം. നോക്കി എന്തോരം വെള്ളമാണ്. ഈ ആറ്റിലാണ് കുട്ടവഞ്ചി സവാരിയൊക്കെ നടക്കുന്നത്. അവിടെ ആ ഏരിയയിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ആ ഏരിയയിലൊക്കെയാണ് കുട്ടവഞ്ചി സവാരിയൊക്കെ നടക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് അടിപൊളി ഒരു വാട്ടർഫോൾസും ഉണ്ട്, ഞാൻ അതും കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഇത്രയും വെള്ളമായിട്ട് ഞാനിത് ആദ്യമായിട്ടായി കാണുന്നത്, അതുകൊണ്ട് ഇവിടെ നിന്ന് കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങായിരുന്നു, വെള്ളമില്ലാതെ കരി പാറ മാത്രം അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഷൂട്ടിന് വന്നപ്പം.
അതുകൊണ്ട് നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ സൈഡും കൂടെ നോക്കിയിട്ട് വരാം. ഇനി ഷട്ടർ വല്ലതും ഉണ്ടോ? ഇല്ലില്ലില്ല. ഈ ഒരു പാലം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങണോ? വേണ്ടല്ലേ. വെറുതെ നമുക്ക് നമ്മളായിട്ട് റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഏ കുത്തൊഴുക്ക, അങ്ങോട്ടൊക്കെ അടിപൊളി വ്യൂ ആണ്. വണ്ടി കൊള്ളാം. ഞാൻ ഇത്രയും ദൂരമൊക്കെ ഒരു വിത്തോട്ട് ഗിയർ ഓടിച്ചുകൊണ്ട് വരുന്ന ആദ്യമായിട്ടാണ്. ഒരു വേറൊരു ഫീല്. നമ്മൾ ഗിയറിട്ട് ക്ലച്ച് പിടിച്ച് പോകുന്നൊരു ഫീലല്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളെ സുഖമായിട്ട് വണ്ടി നല്ല സ്മൂത്തായിട്ട് നമ്മളെ ഒട്ടും ടയേർഡാക്കാതെ വണ്ടി നമ്മളെ ഇവിടം വരെ എത്തിച്ചു. നല്ല നിറച്ച് വഴുക്കുണ്ട്, കൊണ്ടുപോയിട്ട് കഴുകണം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഏ രണ്ട് പിള്ളേർ അവിടെ ഇരിക്കുന്നു, സ്കൂളിൽ പോകാണ്ടിരിക്കണം. മണി എത്ര മണി? 10 ആയതുള്ളൂ. ഏയ് ഞാൻ 9:30 ഇറങ്ങിയത്, വിടാറും സ്കൂളിൽ പോകണ്ടേ? സ്കൂൾ വിട്ടതാണോ? സ്കൂള് വിട്ടതാണെന്ന് തോന്നുന്നു. ഒരുപാട് പിള്ളേർ വരുന്നുണ്ടല്ലോ. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടവഞ്ചി അടവി എക്കോട്ട് ദിവസം കുട്ടവഞ്ചി. ഇവിടെ കയറാൻ പാസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ തിരിച്ചു വരുന്നവർ അവിടെ നിന്ന് കയറി ആ കുട്ടവഞ്ചിയുടെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് വരാം. എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു എല്ലാ കുഞ്ഞു കുഞ്ഞു അരുവികളിലും വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർഫോൾസിൻ്റെ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ വെച്ചാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് തെറ്റിക്കാതിരുന്നാൽ കൊള്ളാം. പക്ഷേ ഇത് ഗംഭീര വ്യൂ ഉള്ളൊരു ഏരിയയാണ് ഇത് കേട്ടോ. അങ്ങോട്ട് ഞാൻ തിരിച്ചു വരുന്നിട്ട് കാണിക്കാം. ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ദേവൻ്റെ. ഫുള്ള് യാനയൊക്കെ വരുന്നുണ്ടാകുന്നു തോന്നുന്നു. ഫുള്ള് ഇലക്ട്രിക് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ ഇതൊരു പുതിയ ഫോറസ്റ്റ് ഓഫീസാണ്, പഴയ ഫോറസ്റ്റ് ഓഫീസ് അപ്പുറത്തായിരുന്നു. ഇങ്ങോട്ട് അത്യാവശ്യം മോശം റോഡാണല്ലോ ഇത്. പോകെ പോകെ മോശം റോഡ് കൂടിക്കൊണ്ടേ ഇരിക്കുമോ? ഇതും കൂടെ ഒക്കെ ഒന്ന് ശരിയാക്കിയ ആ വാട്ടർഫോൾസിലേക്കുള്ള ആക്സസ് ഇപ്പൊ ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ. നല്ല കയറ്റമാണ് ഇനി അങ്ങോട്ട്. ഈശ്വര അവിടെ ആരും കാണല്ലേ. റോഡൊക്കെ കംപ്ലീറ്റ് മോശമായി. കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ഇനിയും മേളിലോട്ടാണ് പോകാനുള്ളത്. ആരും താഴോട്ട് പോയി കളയരുത്. ഞാൻ പണ്ടൊന്ന് താഴോട്ട് ഇറങ്ങിപ്പോയത് അപ്പോഴാണ് മനസ്സിലായത് വഴി തെറ്റിയത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പം ഞാൻ ഈ വാട്ടർഫോൾസ് ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് മണ്ണീറ. ഈ വാട്ടർഫോൾസിൻ്റെ പേര് തന്നെ അതാ മണ്ണീറ വാട്ടർഫോൾസ് എന്നാണ്. അപ്പം അങ്ങനെ നോക്കിയാലും ലൊക്കേഷനിലുണ്ട്, മണ്ണീറ വാട്ടർഫോൾസും ലൊക്കേഷനിലുള്ള സ്ഥലം തന്നെയാണ്. അത് നോക്കിയാലും മനസ്സിലാവും. പേര് കൊച്ചി ഹായ്. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസിലേക്ക് എത്തി. ഈ പാലം കയറി ഇറങ്ങുമ്പോൾ കായൻ്റെ പൊന്നെ നിറച്ചും വെള്ളം ഉണ്ടല്ലോ ഇത്. നമുക്ക് വണ്ടി അങ്ങോട്ട്, കാറ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വണ്ടി അങ്ങ് ബൈക്ക് അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോകാം. ഭാഗ്യം ഒരു ടീം ഇറങ്ങുന്നു, അപ്പോൾ അവിടെ ആരും ഇല്ലെന്ന് തോന്നി. അടിപൊളി. എന്താണ് ഈ കാണുന്നത്? പ്രതീക്ഷ അത്രയും ഇല്ലെങ്കിൽ എന്തായാലും നല്ല വെള്ളമുണ്ട്. ഞാനിത് കരിഞ്ഞ സമയത്ത് വരെ ഞാനിവിടെ വന്നിട്ടുണ്ട്. കരിഞ്ഞ് കത്തിക്കിടന്ന സമയത്ത് വരെ അന്ന് വന്നപ്പോൾ ഈ തിട്ടയും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നിറയെ ഒരു പാറക്കെട്ട് മാത്രം ഉള്ളായിരുന്നു. ഈ തിട്ടയൊക്കെ ഇപ്പോൾ കെട്ടിയതാ. പോകാൻ തോന്നാത്ത ഒരു പ്രത്യേകതരം ക്ലൈമറ്റ് ആണ് ഇപ്പൊ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അതിന് ഒരു മാതിരി മഴ പെയ്യും, ചാറ്റ മഴ പെയ്യുന്ന പോലെ വെള്ളം എന്റെ മേത്തേക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കുക. നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ വെള്ളമായതുകൊണ്ട് അത്രക്ക് സുഖമാണ് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ ഇറങ്ങാം, ആഴമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അവിടെ പോയി വേണേൽ കുളിക്കുകയും ചെയ്യാം. ഞാൻ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. എന്റെ ഒരു വേറെ ഡ്രസ്സ് ഇല്ല, നനഞ്ഞു കഴിഞ്ഞാൽ മാറാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡേ ഒന്ന്
ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. അവിടെ നോക്കി അതുവഴി വരെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. നമുക്ക് അതുവഴി മേളിലോട്ട് കയറായിരുന്നു. ഞാൻ അന്ന് വന്നപ്പോൾ അവിടെ വെള്ളം ഇല്ല, ഉണങ്ങി കിടന്ന സ്ഥലമാണ്. പക്ഷെ അത്രയ്ക്കും വെള്ളം ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. എല്ലാവരും സേഫ് ആയിട്ട് വരിക. ഇവിടെ ഒന്നും തെന്നാതിരിക്കും, ഈ ഏരിയയിലേക്ക് ഒന്നും ആരും പോകാതിരിക്കും. അവിടെ ഒന്നും തെന്നാതിരിക്കുക, തെന്നിയ താഴെ പോകും. കാരണം വെള്ളം ഒഴുകി പോകുന്ന താഴ്ചയാണ്. ഇവിടൊക്കെ ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ചില്ലൗട്ട് ചെയ്യാം. കാര്യം നമുക്ക് അവിടെയൊക്കെ സൂപ്പറാണ്. നമുക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഫാമിലി ആയിട്ടും എല്ലാം വരാൻ കാര്യം. ഇവിടെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട്. അതുകൊണ്ട് ബാത്റൂമിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും അവിടെയും വരുന്നില്ല. പിന്നെ നമുക്ക് അവിടെ ഒരു പെട്ടിക്കടയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾ കോന്നി പോകേണ്ടി വരും. ഇവിടെ കട അങ്ങനെയുള്ള കടയും കാര്യങ്ങളൊന്നും ഇല്ല. നോക്കി വെള്ളം ഒഴുകി പോകുന്ന നല്ല പതഞ്ഞ് ആയി മഞ്ഞ് കട്ട ഒഴുകി വരുന്ന കണക്ക് നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം. ഇതിൻ്റെ മേളിൽ അതിമാരക വ്യൂ ആണ്. പക്ഷെ ഇപ്പം കയറുന്ന കാര്യം റിസ്ക്കാണ്. കാര്യം ഫുള്ള് വെള്ളം വന്ന് നല്ല വെള്ളം ഉള്ളതുകൊണ്ട് അതുവഴി വേണം നമുക്ക് കയറാൻ. തെന്നി കിടക്കുമായിരിക്കും, ഭയങ്കര റിസ്ക്കാണ് കയറുന്നത്. ഞാനതുകൊണ്ട് കയറുന്നില്ല. വെള്ളം തീരെ കുറവുള്ള സമയത്ത് ഞാൻ മേളിൽ കയറിട്ട് അതിമാരക വ്യൂ. അതിമാരകം എന്ന് പറഞ്ഞാൽ അതിമാരക വ്യൂ. നമ്മളങ്ങനെ മണ്ണീറ വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ വന്ന് ചില്ലി ചെയ്യുന്നുണ്ട്. വെള്ളത്തിലൊക്കെ കുളിച്ച് തകർക്കുവാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ മാറി നല്ല അടിപൊളി. ഇപ്പോൾ ഇവിടെ പണി നടക്കുന്ന കുറേ പോലും കിടപ്പുണ്ട്. വരുന്നവരൊക്കെ സൂക്ഷിക്കണം, പറ്റി വീടരുത്. ഇവിടെ പണി നടക്കുന്നുണ്ട്, ഹായ് ചേട്ടന്മാരൊക്കെ ഇവിടെ വയ്ക്കുന്നത്. നമ്മളങ്ങനെ മണ്ണീറയിൽ നിന്ന് ഇറങ്ങി. അവിടെ ഒരുപാട് നേരമൊന്നും ടൈം സ്പെൻഡ് ചെയ്തില്ല. വീഡിയോ എടുക്കണം, കുറച്ച് നേരം നിൽക്കണം, ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകണം. ആ ഒരു വൈബിലാണ് ഒന്ന് മുഖം കഴുകാൻ വേണ്ടി വാട്ടർഫോൾസ് അപ്പി വന്നത്. അങ്ങനെ ഒരു വൈബ്. അപ്പം അങ്ങനെ ഇങ്ങനെ ഇറങ്ങി. ഇപ്പം മണ്ണീറന്ന് ഇറങ്ങി അടവിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി. അകത്തേക്ക് കയറാൻ വളരെ ചാൻസ് കുറവാണ്. ഞാൻ പുറത്തുനിന്ന് തന്നെ കാര്യം സമയപ്പം 12:30 കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്. എനിക്ക് നാട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴേ അടവിയിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഞാൻ മെയിനായിട്ട് എനിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ തന്നെയാണ്. കുട്ടവഞ്ചിയൊക്കെ എടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു മറ്റൊരു വ്ലോഗിലാകാം. കാര്യം ഇവിടെ കുറേ വാട്ടർഫോൾസ് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഫുൾ ഡേ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാനും മാത്രമുള്ള വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഓരോന്നും ഓരോ തരത്തിലുള്ള വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി വാട്ടർഫോൾസ്, ഒരു മിനി അതിരപ്പള്ളി തന്നെ ഇവിടെ വരണമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ എല്ലാം വീഡിയോ എടുക്കാൻ ഞാൻ ഒരു ദിവസം എന്തായാലും ഇറങ്ങും. ഫുൾ ഡേ വാട്ടർഫോൾസിന് വേണ്ടി മാത്രം, വാട്ടർഫോൾ സെക്ഷൻ പറഞ്ഞിട്ട് വേണ്ടി മാത്രം ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാനും മാത്രമുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അന്ന് പറ്റുവാണെ ഞാൻ ഈ കൂട്ടവഞ്ചി എക്സ്പ്ലോർ ചെയ്ത് ഞാൻ കൂട്ടവഞ്ചിയിലൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം നമുക്ക് അതിനുള്ള സമയമില്ല. ഞാൻ ജസ്റ്റ് പുറത്തു നിന്ന് കാണിച്ചു തരാം. അകത്തേക്ക് ഞാൻ കയറാൻ ചാൻസ് വളരെ കുറവാണ്. ആരും എന്നോടൊന്നും തോന്നരുത് കടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിക്കാത്തതിന്. ഞാൻ പറഞ്ഞില്ലേ ഇത് ജസ്റ്റ് ഒരു റിഫ്രഷിങ് റൈഡായിട്ട് കണ്ടാൽ മതി. എനിക്കൊന്ന് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും അതിൻ്റെ കൂടെ നിങ്ങളെ കൂടെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാനും വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയൊരു റൈഡാണിത്. അടവി എക്കോ ടൂറിസത്തിൻ്റെ ഏരിയ. ഞാൻ അങ്ങോട്ട് പോകണില്ല, അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ കയറുന്നില്ല ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് ചില്ല് ഔട്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളൊക്കെയാണിത്. കണ്ട കുട്ടവഞ്ചി കൊണ്ടാണ് ആ ഷെഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ടിരിക്കാം. സൂപ്പറാണ് ഇവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇതിന് ഇടയ്ക്ക് ഇവിടെ നമുക്ക് റിവർ കാണാം. ഞാൻ നേരത്തെ അവിടെ വാതിക്കുന്ന കാണിച്ചെന്ന ആ സാധനമാണ്. അവിടെയാണ് ഈ കുട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് വലിച്ചു നീണ്ടതൊന്നുമില്ല. കാര്യം ഒരു ചെറിയ വാട്ടർഫോൾസും നല്ലതായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്ന് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു റീഫ്രഷ്മെൻറ്റ് റൈഡ് പോലെ എനിക്കൊരു റൈഡ് പോകണമെന്നും ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ സമയം കിട്ടിയപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ എടുത്ത് അടി ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്ത് നിങ്ങളൊക്കെ ചില്ല് ഔട്ട് ചെയ്യുക. എല്ലാവരും ചില്ല് ഔട്ട് ചെയ്യുക, ചില്ല് ഔട്ട് ചെയ്യുക, ചില്ല് ഔട്ട് ചെയ്യുക. എനിക്കതാണ് ആഗ്രഹം. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗുമായിട്ട് അടിപൊളി സ്ഥലമായിട്ട് ഞാൻ എന്തായാലും മുട്ടനെ വരും, എങ്ങും പോകുന്നില്ല. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ലാസ്റ്റത്തെ രണ്ട് വീഡിയോസിന് നല്ല സപ്പോർട്ടാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്കുള്ളത്. ഒരുപാട് ഒരുപാട് നല്ല നല്ല കമൻസുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അതെല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം.
അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം നമ്മളെ കൂടുതൽ ചെറിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത ചാനലിൽ തന്നെ ഇത്രയും നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുവാണ്. എൻ്റെ വോയിസ് കൊള്ളുമില്ല, നീ വേറൊരാളെ കൊണ്ട് വോയിസ് ഓവർ ചെയ്യ്, അങ്ങനെയൊക്കെ ഉള്ള നേരിട്ട് പരിചയമുള്ളവർ തന്നെ എന്നോട് പറയുമ്പോഴും ഞാനതൊന്നും നോക്കിയില്ലേ, എൻ്റെ വോയിസിൽ തന്നെ എനിക്ക് ചെയ്യണം, ഞാനാണ് ചെയ്യുന്നത്, എൻ്റെ വോയിസിൽ തന്നെ ചെയ്യണം, വോയിസ് ഓവർ ചെയ്യുന്നില്ല ഞാൻ, ലൈവ് പോയിക്കുള്ള കാര്യം, ഞാൻ എവിടെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലൊരു ഉറപ്പുള്ളത് കൊണ്ടാണ്, അതിലൊരു ഒരു വാശി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് തന്നെ ചെയ്യുന്നത്. അതായത് ഞാൻ ഡബ് ചെയ്യാതെ സ്ഥലത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ആ ഫീൽ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് സംസാരിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ഡയറക്റ്റ് നേരിട്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം തിരുത്തി കുറിക്കുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ കമൻസ് എനിക്ക് കിട്ടിയത്. കമൻറ്റിലൂടെ അതിനുള്ള സപ്പോർട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഫീലായിരുന്നു എനിക്ക് തന്നത്. ഞാൻ ആ മാക്സിമം എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈയും തരുന്നുണ്ട്. അത് അവരോട് ഞാനിപ്പോൾ നേരിട്ട് എൻ്റെ വീഡിയോ കൂടെ തന്നെ പറഞ്ഞു, എല്ലാവരോടും താങ്ക്സ് ഉണ്ട്. എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ് നിങ്ങൾ ഈ തന്ന സപ്പോർട്ടിന്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.